ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPUPയുമായി ബന്ധപ്പെട്ട സൈക്കോളജി എന്ന് പറഞ്ഞിരിക്കുന്ന പോർഷനകത്ത് വിദ്യാഭ്യാസം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ എൻ ഗോപാലസ്വാമി കമ്മീഷൻ 2015 സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവനായിട്ട് എൻ ഗോപാലസ്വാമി വന്നത്. DPEP സമ്പ്രദായം ആരംഭിച്ച ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്? ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിച്ച് മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റിയാണ് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിച്ച മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റിയാണ് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ. അപ്പോൾ സംസ്കൃത ഭാഷയുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റിയുടെ തലവൻ എൻ ഗോപാലസ്വാമി 2015. DPEP സമ്പ്രദായം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത്? ലോക ബാങ്കിൻ്റെത്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിച്ച് മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ കമ്മിറ്റി ആചാര്യ രാമമൂർത്തി കമ്മീഷൻ. ഒരു കൂട്ടം പദാർത്ഥങ്ങളുടെയോ ചിത്രങ്ങളുടെയോ മാതൃകകൾ സ്വാഭാവിക പശ്ചാത്തലത്തിൽ സജ്ജീകരിക്കുന്ന ത്രിമാന ആവിഷ്കാരം ആണ് ഡയോരമ. ഒരു കൂട്ടം പദാർത്ഥങ്ങളുടെയോ ചിത്രങ്ങളുടെയോ മാതൃകകൾ സ്വാഭാവിക പശ്ചാത്തലത്തിൽ സജ്ജീകരിക്കുന്ന ത്രിമാന ആവിഷ്കാരമാണ് ഡയോരമ. വിദ്യാർത്ഥിയെ താഴ്ന്ന ക്ലാസ്സിൽ തോൽപ്പിച്ച് ഒന്നിലധികം വർഷങ്ങൾ പിടിച്ചിരുത്തുന്ന രീതി ഗതിരോധം. വിദ്യാർത്ഥിയെ താഴ്ന്ന ക്ലാസ്സിൽ തോൽപ്പിച്ച് ഒന്നിലധികം വർഷങ്ങൾ പിടിച്ചിരുത്തുന്ന രീതി ഗതിരോധം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് കുട്ടികളെ വിദ്യാലയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് അപവ്യയം ആണ്. ഒരു കൂട്ടം പദാർത്ഥങ്ങളുടെയോ ചിത്രങ്ങളുടെയോ മാതൃകകൾ സ്വാഭാവിക പശ്ചാത്തലത്തിൽ സജ്ജീകരിക്കുന്ന ത്രിമാന ആവിഷ്കാരം ആണ് ഡയോരമ. വിദ്യാർത്ഥിയെ താഴ്ന്ന ക്ലാസ്സിൽ തോൽപ്പിച്ച് ഒന്നിലധികം വർഷങ്ങൾ പിടിച്ചിരുത്തുന്ന രീതി ഗതിരോധം ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുൻപ് കുട്ടികളെ വിദ്യാലയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് അപവ്യയം എന്നറിയപ്പെടുന്നു. അടുത്ത ചോദ്യമാണ്, പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം കിൽ പാഡ്രിക്കാണ് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ്. വില്യം കിൽ പാഡ്രിക്ക് രണ്ട് തലകൾ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ബോധന രീതി ഏത്? ചർച്ചാ രീതിയാണ്. രണ്ട് തലകൾ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ബോധന രീതി ചർച്ചാ രീതി. പൂർണ്ണ മനസ്സോടെ ഉദ്ദേശാധിഷ്ഠിതമായി കഴിയുമെങ്കിൽ സ്വാഭാവിക സാഹചര്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏകകമാണ് പ്രൊജക്റ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം കിൽ പാഡ്രിക്കാണ്. വില്യം കിൽ പാഡ്രിക്ക് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം കിൽ പാഡ്രിക്കാണ്. രണ്ട് തലകൾ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ബോധന രീതി ചർച്ചാ രീതിയാണ്. പൂർണ്ണ മനസ്സോടെ ഉദ്ദേശാധിഷ്ഠിതമായി കഴിയുമെങ്കിൽ സ്വാഭാവിക സാഹചര്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏകകമാണ് പ്രൊജക്റ്റ് എന്നഭിപ്രായപ്പെട്ടത് വില്യം കിൽ പാഡ്രിക്കാണ്. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് വില്യം കിൽ പാഡ്രിക്ക് പൂർണ്ണ മനസ്സോടെ ഉദ്ദേശാധിഷ്ഠിതമായി കഴിയുമെങ്കിൽ സ്വാഭാവിക സാഹചര്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഏകകമാണ് പ്രൊജക്റ്റ്. അവിടെ പൂർണ്ണ മനസ്സോടെ വേണം, ഉദ്ദേശമായി അധിഷ്ഠിതമായിരിക്കണം, സ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവർത്തനം ആണ് പ്രൊജക്റ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് വില്യം കിൽ പാഡ്രിക്കാണ്. രണ്ട് തലകൾ ഒന്നിനേക്കാൾ മെച്ചമാണ് എന്ന ആശയത്തിൽ ഊന്നിയുള്ള ബോധന രീതി ചർച്ചാ രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സസ് വേണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.